സമൂഹത്തിലെ അനീതിയെയും ദുരാചാരങ്ങളെയും നിരന്തരം വിമർശിച്ച് തന്റെ തട്ടകമായ നാടകരചനയിലൂടെ സമൂഹത്തിന് നന്മയുടെ ദിശാബോധം കാണിച്ചു കൊടുത്ത പ്രശസ്ത നാടക തിരക്കഥ രചയിതാവ് കെ ടി മുഹമ്മദ് നമ്മെ വിട്ടുപിരിഞ്ഞിട്ട് 8 വർഷങ്ങൾ കടന്നുപോയി. നാടകമെന്താണെന്നും നാടകമെന്താവണമെന്നും അറിയാത്ത പുതുതലമുറയ്ക്ക് കെ ടി എന്ന പ്രതിഭാസത്തെക്കുറിച്ച് അറിയില്ലായിരിക്കാം. എന്തിനും ഏതിനും നമ്മൾ പരതുന്ന നെറ്റിലും കെ ടിയെ കുറിച്ചുള്ള വിവരങ്ങൾ ശുഷ്കമാണ്. മലയാള നാടകവേദിക്ക് വിപ്ലവകാലം സമ്മാനിച്ച കെ ടി കാലപ്രവാഹത്തിൽ എത്തിപ്പിടിക്കാനാവാതെ വിസ്മൃതിയിലാവുമെന്ന അശുഭചിന്തയിലാണ് ഈ കുറിപ്പ്. 1927 കളത്തിങ്കൽ തൊടിയിൽ കുഞ്ഞാമ്മയുടെയും ഫാത്തിമക്കുട്ടിയുടെയും മകനായി പിറന്ന കെ ടി ജനിച്ചത് മലപ്പുറം ജില്ലയിലെ മഞ്ചേരിയിലാണ്. 1952 ദേശീയ തലത്തിൽ നടന്ന ചെറുകഥാ മത്സരത്തിൽ കെ ടി എഴുതിയ കണ്ണുകൾ സമ്മാനിതമായതോടെയാണ് കെ ടി ശ്രദ്ധേയനായത്. അപ്പോഴേക്കും കണ്ടുമടുത്ത സ്വന്തം സമുദായത്തിലെ ദുരാചാരങ്ങളും അന്ധവിശ്വാസങ്ങളും കനലായി മനസ്സിന്റെ പുറന്തോട് പൊട്ടിക്കുവാൻ പാകമായിരുന്നു. 40 നാടകങ്ങളും 20 തിരക്കഥകളും കെ ടി മലയാളത്തിന് നൽകി. ഊരും പേരും അവർ തീരുമാനിക്കുന്നു. കറവയറ്റ പശു, മനുഷ്യൻ കാരാഗൃഹത്തിൽ, ഇത് ഭൂമിയാണ്, കാഫർ, അച്ഛനും ബാപ്പയും, നാൽക്കവല, കൈനാട്ടികൾ, സൃഷ്ടി, സ്ഥിതി, സംഹാരം, കണ്ടം വെച്ച കോട്ട്, തുറക്കാത്ത വാതിൽ, മൂടുപടം, കടൽപ്പാലം, രാജ്യഹംസം തുടങ്ങിയവയാണ് പ്രധാന രചനകൾ. ഇസ്ലാം മതത്തിലെ അനാചാരങ്ങളെയും അന്ധവിശ്വാസങ്ങളെയും നിശിതമായി വിമർശിച്ച കെ ടിയുടെ നാടകമാണ് കാഫർ. സമൂഹത്തിൽ വിപ്ലവത്തിന്റെ സമയമായെന്ന് ഉറക്കെ പ്രഖ്യാപിച്ച നാടകം പുറത്തു വന്നത് 1965. പ്രതിഷേധ കൊടുങ്കാറ്റുകളും വധഭീഷണിയുമായിരുന്നു അനന്തരം. മികച്ച തിരക്കഥ അവാർഡ് 1969 കുമാരസംഭവത്തിനും '72 അച്ഛനും ബാപ്പയ്ക്കും ലഭിച്ചു. മനുഷ്യൻ മതങ്ങളെ സൃഷ്ടിച്ചു. 86 സംഗീത നാടക അക്കാദമി അവാർഡിനും അർഹനായി. 1956 കെ ടി രചിച്ച കണ്ടം വെച്ച കോട്ട് പിന്നീട് 61 മലയാളത്തിലെ ആദ്യ വർണ്ണചിത്രമായി കെ ടി മാറ്റിയെഴുതി. തൊഴിലാളികളെ കൊള്ളയടിക്കണ മുതലാളികളുടെ കോട്ടല്ല, കഷ്ടത പെരുകിയ സാധുജനങ്ങളുടെ കണ്ണീരൊപ്പണ കോട്ടാണ്. 1953 വിഖ്യാത നാടകമായ ഇത് ഭൂമിയാണ് പിറക്കുന്നത്. കോഴിക്കോട്ടെ ബ്രദേഴ്സ് മ്യൂസിക് ക്ലബാണ് നാടക അവതരണം നിർവഹിച്ചത്. മാംസപുഷ്പങ്ങൾ, ചിരിക്കുന്ന കത്തി, രോദനം തുടങ്ങിയ മികച്ച ചെറുകഥകളും കെ ടിയുടേതായി പുറത്തു വന്നു. കോഴിക്കോട്ടെ സംഗമം തിയേറ്റേഴ്സാണ് കെ ടിയുടെ വിപ്ലവകരമായ ഒട്ടേറെ നാടകങ്ങൾ വേദിയിലെത്തിച്ചത്. ആധുനികതയുടെ സോപ്പ് കുമിളകൾക്കിടയിൽ കനപ്പെട്ടത് പലതും വിസ്മൃതിയിലാവുമ്പോൾ ഇനിയുമുള്ള കാലം ചർച്ച ചെയ്യേണ്ടത് കെ ടി മറന്നുവെച്ചുപോയ മികച്ച രചനകളാണ്. മൃഗത്തിൽ നിന്നും മനുഷ്യനെ വേർതിരിച്ചെടുത്ത കെ ടിയുടെ രചനകളുടെ രസതന്ത്രം. ലാൽ കുന്നമംഗലം, സ്പൈറൽ നെറ്റ് ന്യൂസ്.